करीमी ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് ആലപ്പുഴയ്ക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ വാഗമണ്ണിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് നമ്മൾ പുലർച്ചെ പുറപ്പെട്ടതാണ്. അപ്പോൾ ഏകദേശം ഒരു 6 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. എന്തായാലും മഞ്ഞും കാര്യങ്ങളായിട്ട് വരും. ഹൗസ് ബോട്ടിൽ ഇന്ന് ഒരു വൈകുന്നേരം വരെ ഹൗസ് ബോട്ടിൽ നമ്മൾ പുറത്തോട്ടൊക്കെ പോയതിന് ശേഷം വൈകുന്നേരം ഫിഷിങ്ങിനുള്ള പരിപാടി നോക്കണം. ഉച്ച ടൈമിന് ലഞ്ച് ബ്രേക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ലഞ്ച് ബ്രേക്കിന് പിന്നെ ഫിഷിങ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അറിയില്ല. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ വരുന്നത്. എന്തായാലും ചെന്ന് നോക്കാം, നമുക്ക് ബോട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ ബോട്ട്. എന്തായാലും ബോട്ടിൻ്റെ ഉള്ളും കാര്യങ്ങൾ ഉൾഭാഗവും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം. എന്തായാലും ഇതാണ് നമ്മൾ ഹൗസ് ബോട്ട്. ബോട്ടിൻ്റെ സൈഡൊക്കെ കാണിച്ചു തരാം. അപ്പം എന്താ നമുക്ക് ഇതിൻ്റെ ഉള്ളു കാര്യങ്ങളൊക്കെ കാണാം. ഇത് നോക്കാം, അപ്പുറത്തെ ഇതിപ്പോ ബസ് തന്നെ കാണുന്നു. രണ്ടാമത്തെ കാര്യം ഇതാണ്.
ഇതാണ് ബെഡ്റൂം ഇവിടെ രണ്ട് ബെഡ്റൂം പിന്നെ ഇത് ഒരു ബെഡ്റൂം ആണ് ഇതാണ് നമ്മുടെ കിച്ചൺ കാര്യങ്ങള് വന്നോ ഇതാണ് മേലേക്കുള്ള വഴി ബാൽക്കണി ഇത് ഒരു ബെഡ്റൂം ആണ് ഇത് വേറൊരു ബെഡ്റൂം ആണ് ഡൈനിങ് ഇതാണ് നമ്മുടെ ബോട്ട് ഇപ്പോൾ ഡൈനിങ് ഒക്കെ നല്ല സ്പേസ് ഉണ്ട് എത്ര പേർക്ക് വേണമെങ്കിൽ ഇരിക്കാം ഭക്ഷണം കഴിക്കാം വേറെ സ്ഥലങ്ങളൊക്കെ നല്ല സിസ്റ്റാണ് സീറ്റ് അല്ലെ ഡൈനിങ് ഹാളൊക്കെ നല്ല സ്പേസ് ഉണ്ട് പിടിക്കുക രണ്ടു പറഞ്ഞ എന്ത് പിടിച്ചോ ഇല്ല പിടിക്കൂല മ്യൂസിക് സിസ്റ്റം സെറ്റ് കാര്യങ്ങളൊക്കെ റൂമിന്റെ സീലിംഗ് എല്ലാം ഞങ്ങൾ കപ്പിത്തന്മാരിക്കാണ് പുതിയ കപ്പിത്തൻ കയറിയിരിക്കുകയാണ് കണ്ണൻ സ്രാങ്ക് കായലിലെ കാര്യങ്ങളല്ലോ ഇതാണ് നമ്മുടെ ആലപ്പുഴ ഹൗസ് ബോട്ടിംഗ് ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നാടൻ ചോറും പിന്നെ സാമ്പാർ ഉപ്പേരി സലാഡ് കരിമീൻ കരിമീൻ ഫ്രൈ ഒക്കെ ആയിട്ട് അടിപൊളിയാണ് ഫുഡ് എന്തായാലും ലഞ്ച് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് നല്ല കരിമീൻ വറുത്തതും കാര്യങ്ങളൊക്കെ ആയിട്ട്
അപ്പോൾ ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമിന് നമുക്ക് എന്തായാലും ഒരു മണിക്കൂർ ടൈം ഇവിടെ ബോട്ട് ഇവിടെ നിർത്തിയിടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഫിഷിംഗ് നടത്താൻ പറ്റുമെന്നാണ് പറഞ്ഞത്. നമ്മൾ ഫിഷിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. ചെറിയ ചെറിയ മീനുകളാണ്, കുറുവ പരകളും പൂവാലി പിന്നെ ചെറിയ കരിമീൻ കുട്ടികളൊക്കെയാണ് ഉള്ളത്. ഹൗസ് ബോട്ടിങ്ങിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഫിഷിംഗ് പൊള്ളിച്ച് ഒന്ന് ഞാൻ പിടിക്കട്ടെ. ഇതിനൊരു ബക്കറ്റ് ഇറച്ചി കിട്ടി എന്താ നമ്മൾ ബോട്ടിന് നമുക്ക് നല്ല ഓടല്ല അടുത്തായി നമ്മൾ ഈ മീനുള്ള മസാല റെഡിയാക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ മീൻ മസാല, മുളക് പൊടി, ഉപ്പ്, ചെറുനാരങ്ങ, കുറച്ച് ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഒക്കെ ഇട്ട് നല്ലൊരു സ്വയംഭൻ മസാലയാണ് അനസക്ക നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. നമ്മുടെ മെയിൻ ഷെഫാണ് അനസക്ക. അനസക്കയാണ് നമ്മുടെ മെയിൻ ഷെഫ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് കണ്ടില്ല, ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം പൊളിക്കുന്നതിൻ്റെ എന്താ അതിൻ്റെ ഒരു പെർഫെക്ഷൻ. രാത്രി കഴിച്ചുള്ള ഫുഡാണിത്. ചിക്കൻ കറി ഏകദേശം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അവസാന സെഷൻ നടത്തുന്നത് ഇങ്ങനൊക്കെ നമ്മൾ നന്നായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമ്മൾ ഉപ്പും ചെറുനാരങ്ങയും കൂടി ചേർത്തിട്ട് ആ വെള്ളത്തിൽ കഴുകിയതാണ്. ഉപ്പും ചെറുനാരങ്ങയും ചേർത്ത് നന്നായിട്ട് ഇങ്ങനെയൊക്കെ എടുത്തതാണ്. മസാല നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്കുള്ള മസാല നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചി ഗാർലിക് പേസ്റ്റ് ഒക്കെ അടിച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ അടിച്ചു വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ജിഞ്ചർ ഗാർലിക്ക് പിന്നെ കുറച്ച് കറിവേപ്പില,
രണ്ട് പച്ചമുളക് ഒക്കെ ഇട്ടുള്ള മസാലയാണ് ഇത് മുളക് നമ്മൾ കൊടുക്കുന്നുണ്ട് മുളക് കൂടി കൊടുക്കുന്നുണ്ട് मसाल मीन ना मसाल चेरत अटी सैटेट कुछ रस्ट नोक हाउस बोट सर्वीस नाम इन्ले रे पद मणी की वोट कैरियन अब एचल अक्सपीरियंस यात्री स्टार्टिंग पॉइंटे दूर का रमदा बिल्डिंग अवे वे वादा स्टार्टिंग अब हाउस बोटिंग कड़ी और दिवस अक्स्ट